Dr. Altaf, Louis Pasteur, Wali Arthatel Pay, Pishabada Tari Kilku and the Ridilana, Wali Pepetaku, which is on the Wau, which okay, and then the Parikshan Angle to vaccine Vendi. Ah, Wali Sramate Kudiana, but a Vipilamai Poguna. Vaccine in the Gunda, Prayojana Malla, and the Rathil Chiller, E. Katate, Prayojana Patti, Vuigun, Baksha, the Sheriella. Karanam Indu and Dana vaccine at the Marikan and I saw other Vishadi Richamaka Adinduranga. Samiba Galat, Undaya, Nurpagira Maya, Kore, Rabbis, K. Sigal, Adinaturundaga, Nature Chagal. Either in order of Anubunda Mada Namanslak and a Korsika Iring under. Una, Ipol, Rabbis, one, Marana Petta, Idibaton the Peril, Padrinju Perim, Vax, Uri Vaccine, Medicata Varan, Nulana, it to Prasana Petro Point. Rendamada, Arbe, Adura, Pagia might vaccinate the Vakio Langibere, other Yetha Samayam vaccinated no. അതുപോലെ അവരുടെ വൂണ്ടിന്റെ നേച്ചർ എങ്ങനെയായിരുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ വിശദമായിട്ടുള്ള അതിനെക്കുറിച്ചുള്ള അന്വേഷണവും പഠനവും നടക്കുന്നുണ്ട് തീർച്ചയായിട്ടും ആഴത്തിലുള്ള മുറിവും അതുപോലെ നാടികളിൽ നേരിട്ടുള്ള കടിയേൽക്കുന്ന സാഹചര്യം മുറിവ് ഉണ്ടാവുക അതിലേക്ക് നേരിട്ട് വൈറസ് പ്രവേശിക്കുന്ന ഒരു സാഹചര്യം അതുപോലെ തലയിലും അതുപോലെ കഴുത്തിലും മുഖത്തും ഒക്കെ കടിയേൽക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം അത് വളരെ പെട്ടെന്ന് തന്നെ വളരെ വേഗം തന്നെ തലച്ചോറിലേക്ക് എത്താനും രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിക്കാനൊക്കെ സാധ്യതയുണ്ട് അതെല്ലാം അതിനെക്കുറിച്ച് ഇനിയും ആഴത്തിൽ പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുണ്ട് അത് ഇവിടെ മാത്രം ഉണ്ടാകുന്ന ഒരു സംഭവമല്ല ഇത് ലോകത്തെല്ലായിടത്തും തന്നെ പല ഘട്ടങ്ങളിലും ഇതുപോലെ വാക്സിനേറ്റ് ചെയ്തിട്ട് റാബീസ് വന്ന സംഭവങ്ങളുണ്ട് അത് വാക്സിനേഷൻ്റെ ഫെയിലിയർ ആയിട്ട് മാത്രം വിലയിരുത്താൻ സാധിക്കില്ല വാക്സിൻ്റെ പൊട്ടൻസിയലോ അങ്ങനത്തെ ഇത് മാത്രമായിട്ട് വിലയിരുത്താൻ സാധിക്കില്ല കാരണം ഈ വൈറസിൻ്റെ പ്രത്യേകതയും കൂടിയാണ് വൈറസ് ഇത് നാടികളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ അത് സഞ്ചരിക്കുകയും ഏതാണ്ട് ഒരു മണിക്കൂറിൽ 2 സെൻറ്റിമീറ്റർ വീതം സഞ്ചരിക്കുകയും അതുപോലെ തലച്ചോറിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് അതൊക്കെ ശരിക്കും റാബീസ് എന്ന രോഗത്തിൽ തന്നെ വളരെ ഒരു ഗവേഷണ പ്രാധാന്യമുള്ള ഒരു രോഗം തന്നെയാണത് ഈ ലൂയി പാസ്റ്റർ അത് കണ്ടെത്തിയതിന് ശേഷം ഈ വാക്സിനും അതിൻ്റെ വിവിധ വ്യത്യസ്ത തരങ്ങൾ കണ്ടെത്തിയെന്നല്ലാതെ റാബീസ് ചികിത്സയ്ക്കോ അല്ലെങ്കിൽ മറ്റ് അനുബന്ധ മാർഗ്ഗങ്ങൾ രോഗലക്ഷണങ്ങൾ സ്ഥിരീകരിക്കാനൊക്കെ ഉള്ള ഒരുപാട് മേഖല ഇനിയും ഒരുപാട് ഗവേഷണങ്ങൾ നടക്കേണ്ടതായിട്ടുണ്ട് ഇന്നുവരെ നമുക്ക് റാബീസിന് ചികിത്സ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇതുപോലെ ഒരുപാട് ഇത്രയും മനുഷ്യൻ ഇത്രയും പുരോഗമിച്ചിട്ട് പോലും സാധിച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിലവിൽ നമുക്ക് ലഭ്യമായിട്ടുള്ള വാക്സിൻ എല്ലാവരും എടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനം അതായത് കേരളം തന്നെയാണ് ഏറ്റവും നല്ലൊരു ഉദാഹരണം ഇപ്പോൾ 2009 ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടൊരു ഒരു മേജർ സ്റ്റേറ്റ് സമ്പൂർണ്ണ സൗജന്യ റാബീസ് വാക്സിനേഷൻ പദ്ധതി ഏർപ്പെടുത്തിയത് പി കെ ശ്രീമതി ടീച്ചർ ആരോഗ്യമന്ത്രിയായിരുന്ന സമയത്ത് ഏർപ്പെടുത്തിയൊരു പദ്ധതി അന്ന് ഏതാണ്ട് അതിനു മുമ്പ് 2008 വരെയുള്ള വർഷകാലങ്ങളിൽ ഏതാണ്ട് 150 മുതൽ 250 പേർ വരെ ഒരു വർഷം റാബീസ് പിടിച്ച് മരണപ്പെട്ട് നമ്മുടെ ആശുപത്രികളിൽ തന്നെ റിപ്പോർട്ട് ചെയ്ത രേഖകളാണത് അതിനുശേഷം ഇത് വളരെയധികം കുറയുകയുണ്ടായി ക്രമേണ അത് അതാണിപ്പോൾ നമുക്ക് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് 5, 10, 11 കേസും 16 കേസും ഇപ്പോൾ ഈ വർഷം നിർഭാഗ്യകരമായ രീതിയിൽ ഇപ്പോൾ 21 കേസ് വരെ ആയിട്ടുണ്ട് പക്ഷേ എന്നാൽ പോലും നമുക്ക് ഓരോ ജീവനും വിലപ്പെട്ടതാണ് എല്ലാ മരണങ്ങളും ഒഴിവാക്കേണ്ടതുണ്ട് എല്ലാ റാബീസ് കേസും പ്രിവെൻറ്റ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അതിന് ഏറ്റവും പ്രാധാന്യത്തോടു കൂടി കാണേണ്ട ഒരു കാര്യം ഇപ്പോൾ തന്നെ നേരത്തെ ആ 6 കേസ് വാക്സിനേറ്റ് ചെയ്തിട്ട് മരണപ്പെട്ട് ഒരു പ്രധാന സാധ്യത ഫസ്റ്റ് എയ്ഡ് പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ടാവില്ല ഈ കടിയേറ്റ ഭാഗത്ത് മുറിവ് നല്ലവണ്ണം വാഷ് ചെയ്യുക എന്നുള്ളത് 15 മിനിറ്റ് ഏറ്റവും ചുരുങ്ങിയത് സോപ്പും വെള്ളവും ഉപയോഗിച്ച് വാഷ് ചെയ്യേണ്ടതുണ്ട് ഫസ്റ്റ് എയ്ഡ് ചെയ്യുക എല്ലാവരും അത് ആർക്ക് ചെയ്യാവുന്നുള്ളൂ അതിനുവേണ്ടി ആരോഗ്യ കേന്ദ്രത്തിൽ എത്തേണ്ട കാര്യമില്ല ആശുപത്രി പോകേണ്ട കാര്യമില്ല ആരോഗ്യ പ്രവർത്തനം കാണേണ്ട പോലും കാര്യമില്ല ഇത് ഏത് കൊച്ചു കുട്ടിക്ക് പോലും ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ ഒരു നായയുടെ കടിയേറ്റാൽ മൃഗങ്ങളുടെ കടിയേറ്റ് കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ഫസ്റ്റ് എയ്ഡ് നല്ല രീതിയിൽ വാഷ് ചെയ്യുക സോപ്പും വെള്ളവും ഉപയോഗിച്ച് ആ മുറിവിലൂടെ ശരീരത്തിൽ പ്രവേശിക്കാവുന്ന വൈറസിൻ്റെ 90% വൈറസും അവിടെ നമുക്ക് വാഷ് ചെയ്ത് കളയാൻ സാധിക്കും ബാക്കി വളരെ കുറച്ച് വൈറസ് മാത്രമേ ശരീരത്തിലേക്ക് പ്രവേശിക്കാൻ സാധ്യതയുള്ളൂ അതിനുശേഷം വാക്സിൻ കൊടുക്കണം സീറം കൊടുക്കേണ്ട ഇമ്യൂണോഗ്ലോബിൻ കൊടുക്കേണ്ട സാഹചര്യത്തിൽ ഇമ്യൂണോഗ്ലോബിൻ കൊടുക്കണം ഏതാണ്ട് 573 ആശുപത്രികൾ കേരളത്തിൽ സൗജന്യമായിട്ട് വാക്സിൻ ലഭ്യമാണ് കഴിഞ്ഞ 10-12 വർഷമായിട്ട് അതുപോലെ 45 ആശുപത്രികൾ ഇമ്യൂണോഗ്ലോബിൻ ലഭ്യമാണ് സൗജന്യമായിട്ട് അപ്പം ഇത്രയുമെല്ലാം സാധ്യതയും സാഹചര്യം ഉണ്ടായിട്ട് അത് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അതോടൊപ്പം തന്നെ സൈമിൾട്ടേനിയസ് ആയിട്ട് നമുക്ക് ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ ഒന്ന് ഇതിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ഗവേഷണം ഒരുപാട് നടത്തേണ്ടതുണ്ട് നമുക്ക് അതിനുള്ള ഒരുപാട് റിസോഴ്സ് ഉണ്ട് ഇത്രയും 10-34 മെഡിക്കൽ കോളേജുകളും അതുപോലെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഒരുപാടുണ്ട് രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് അതുപോലെ വൈറോളജി സെൻ്റർ ഉണ്ട് ഇതെല്ലാം ഉണ്ട് അപ്പം ഇതിൻ്റെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഇത്തരം നെഗ്ലക്റ്റഡ് ട്രോപ്പിക്കൽ ഡിസീസ് എന്ന് തന്നെയാണ് ലോകാരോഗ്യ സംഘടന ഇതിനെ വിശേഷിപ്പിക്കുന്നത് റാബീസ് ഉൾപ്പെടെയുള്ള രോഗങ്ങൾ അതുകൊണ്ട് ഇതിനു വേണ്ടി സാധാരണ ഈ നെഗ്ലക്റ്റഡ് ട്രോപ്പിക്കൽ ഡിസീസിന് വേണ്ടിയിട്ട് വികസിത രാജ്യങ്ങൾ കൂടുതൽ ഫണ്ട് വിനിയോഗിക്കണമെന്നില്ല അതിൻ്റെ ഗവേഷണത്തിന് വേണ്ടി അതുകൊണ്ട് നമ്മുടെ പോലുള്ള വികസന രാജ്യങ്ങൾ ഇത് ഇതിൻ്റെ ഈ മെനേസ് ഏറ്റവും കൂടുതൽ പേറുന്ന ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ റാബീസിൻ്റെ കാര്യത്തിൽ ലോകത്ത് 60,000 മരണങ്ങൾ ഒരു വർഷം ഉണ്ടാകുന്നതിൽ 20,000 മരണങ്ങൾ 1/3 ഇന്ത്യയിൽ മാത്രമാണ് ഉണ്ടാകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യ ഇതിനകത്ത് വളരെയധികം ഇൻവെസ്റ്റ് ചെയ്യേണ്ടതുണ്ട് ഗവേഷണം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അതുപോലെ നായശല്യം
എങ്ങനെ നമുക്ക് കുറയ്ക്കാം തെരുവ് നായ, പ്രത്യേകിച്ച് തെരുവ് നായയുടെ. അപ്പോൾ ഇതിൽ ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നായകടി ഏറ്റതിൻ്റെ എണ്ണം കൂടിയിട്ടുണ്ട്. അത് തെരുവ് നായ മാത്രമല്ല, അത് കാറ്റ് ബൈറ്റിൻ്റെ എണ്ണം കൂടിയിട്ടുണ്ട്, ഡൊമസ്റ്റിക് ഡോഗിൻ്റെ ബൈറ്റ് കൂടിയിട്ടുണ്ട്. അതും തീർച്ചയായിട്ടും നമുക്ക് അതിനെക്കുറിച്ച് പഠിക്കേണ്ടതുണ്ട്. ഇത് കോവിഡിൻ്റെ ആരംഭം മുതൽ ഇങ്ങനെയുള്ള ബൈറ്റ് എഞ്ചുറി, ഞങ്ങൾക്ക് ഇതിൻ്റെ ഡാറ്റ ഹോസ്പിറ്റലുകൾ വരുന്ന കേരളം മുഴുവനുള്ള ഡാറ്റ ശേഖരിക്കുമ്പോൾ ഡോഗ് ബൈറ്റ്സും കാറ്റ് ബൈറ്റ്സും ഒരുപാട് കൂടിയിട്ടുണ്ട് കഴിഞ്ഞ 2020 മുതൽ. അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ പഠിക്കേണ്ടതുണ്ട്. അതോടൊപ്പം മറ്റൊരു കാര്യം, റാബീസ് എന്ന രോഗം നായകൾക്കിടയിൽ അതിൻ്റെ അനുപാതം കൂടി വരുന്നു കഴിഞ്ഞ വർഷങ്ങളിൽ. അതായത് ഇപ്പം നേരത്തെ ഉദാഹരണത്തിന് ഇപ്പോൾ 1000 നായകടി വന്നു കഴിഞ്ഞാൽ 1000 മൃഗങ്ങളുടെ കടിയേറ്റ് വരുന്ന ആൾക്കാരിൽ ഒരാൾക്കായിരിക്കും ചിലപ്പോൾ റാബീസ് ആയിട്ടുള്ള, റാബീസ് ഉള്ള ഒരു അനിമൽ കടിച്ചിട്ടുണ്ടാവുക. ഇപ്പോൾ പക്ഷേ അതിൻ്റെ അനുപാതം കൂടിയിട്ടുണ്ട്, കൂടുതൽ പേർക്ക് റാബീസ് അനിമൽസിൽ നിന്നുള്ള കടിയേറ്റ് വരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു സാഹചര്യം. ഇപ്പോൾ എന്തായാലും ശരി, നമുക്കിതിൽ പരമാവധി ഇത് ഫസ്റ്റ് എയ്ഡ് നൽകേണ്ടതുണ്ട്, അതിനെക്കുറിച്ചുള്ള ബോധവൽക്കരണം നടത്തേണ്ടതുണ്ട്, വാക്സിൻ നൽകേണ്ടതുണ്ട്, ഇമ്യൂണോഗ്ലോബിൻ നൽകേണ്ടിടത്ത് അത് നൽകേണ്ടതുണ്ട്. അതോടൊപ്പം നായയുടെ എണ്ണം കുറയ്ക്കുക, അതിനിപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, ഇപ്പം ബഹുമാനപ്പെട്ട മന്ത്രി സൂചിപ്പിച്ചതുപോലെ, ഇത് ഡൊമസ്റ്റിക് ഡോഗിനെ ലൈസൻസ് ഏർപ്പെടുത്തുകയും അതിന് വാക്സിനേറ്റ് ചെയ്യുകയും, അതുപോലെ തന്നെ എ ബി സി പ്രോഗ്രാം, ഐ മീൻ അനിമൽ ബെർത്ത് കൺട്രോൾ, അതിൻ്റെ ആ നിയമത്തിൻ്റെ ഇപ്പം ആ നിയമം പരിഷ്കരിക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ അത് ചെയ്യുക. പക്ഷേ അല്ലാതെ നിലവിലുള്ള നിയമത്തിൽ തന്നെ ഫലപ്രദമായിട്ട് ചെയ്യാൻ പറ്റും. അതായത് അതിൽ നിയമത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഒന്ന് ഈ സ്ട്രേ ഡോഗ്സിനെ പിടിച്ച് അതിനുശേഷം സ്റ്റെറിലൈസ് ചെയ്ത്, ഇപ്പം മറ്റെന്തെങ്കിലും രോഗമുണ്ടെങ്കിൽ ചികിത്സിക്കുക, അതോടൊപ്പം സ്റ്റെറിലൈസ് ചെയ്യുക, അതിനോടൊപ്പം വാക്സിനേറ്റ് ചെയ്യുക, എന്നിട്ട് ആവശ്യത്തിനുള്ള കാലപരിധി അതിനെ ഫോളോ അപ്പ് ചെയ്തതിന് ശേഷം മാത്രം തുറന്നു വിടുക എന്ന് പറയാം പിടിച്ച സ്ഥലത്ത്. പക്ഷേ ആവശ്യത്തിനുള്ള കാലാവധി എന്ന് പറയുമ്പം അതിനകത്ത് ശാസ്ത്രീയമായ വശം എന്താ വെച്ചാൽ, ഒരു നായയ്ക്ക് പ്രീ എക്സ്പോഷർ പ്രൊഫൈലാക്സിസ് കൊടുക്കണമെങ്കിൽ മിനിമം 2 ആഴ്ച ഇടവേളയിൽ 2 ഡോസ് വാക്സിൻ, അതുപോലെ എല്ലാ വർഷവും ഇത് റിപ്പീറ്റ് ചെയ്യണം, അത് മിനിമം 3 വർഷം അത് റിപ്പീറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ ആവർത്തിച്ച് അപ്പോൾ ഒരു നായകളുടെ ഒരു സ്ട്രേ ഡോഗ്സിന് ഒരു ഷെൽട്ടർ അറേഞ്ച് ചെയ്യുക എന്നുള്ള ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഒരു സൊല്യൂഷൻ നിലവിലുള്ള സാഹചര്യത്തിൽ അത് എല്ലാ പഞ്ചായത്ത് അടിസ്ഥാനത്തിലോ വാർഡ് അടിസ്ഥാനത്തിലോ ഒക്കെ തന്നെ അത് ഏർപ്പെടുത്തേണ്ടതുണ്ട്. അതുപോലെ മാലിന്യ സംസ്കരണത്തിൻ്റെ ഒരു പ്രശ്നം, ഇപ്പോൾ ഒരു സിമ്പിൾ എക്സാമ്പിൾ കൂടെ അക്കാര്യത്തിൽ സൂചിപ്പിച്ച് നിർത്താം. അതായത് ഇപ്പോൾ നമ്മുടെ സ്റ്റേറ്റിലും തമിഴ്നാട് അടുത്ത അയൽ സംസ്ഥാനം തമിഴ്നാട്ടിലും രണ്ടിടത്തുമുള്ള ഈ ഇറച്ചി വ്യാപാരം, ഇപ്പം നമുക്കിപ്പം ചെറുകിട കച്ചവടക്കാർക്ക് പോലും മൃഗങ്ങളെ അറുത്ത് വിൽക്കാനുള്ള സാഹചര്യമുണ്ട്. പക്ഷേ ഇത് മറ്റ് അയൽ സംസ്ഥാനത്ത് അതില്ല. അതായത് ഈ മീറ്റ് വേസ്റ്റ് ഏറ്റവും കൂടുതൽ തെരുവിൽ നിക്ഷേപിക്കപ്പെടുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അപ്പോൾ അതുകൊണ്ട് ഈ മീറ്റ് വേസ്റ്റ് പരമാവധി നിയന്ത്രിക്കുക എന്നുള്ളത്, അതിന് കർശനമായിട്ടുള്ള പൊതുജനാരോഗ്യ നിയമം നമുക്ക് നടപ്പാക്കേണ്ടി വരും. ആ രീതിയിൽ മീറ്റ് വേസ്റ്റ് കുറയ്ക്കുകയും നായക ശല്യം, തെരുവ് നായകളുടെ പോപ്പുലേഷൻ കുറയ്ക്കുകയും ചെയ്യുക എന്നുള്ള മാർഗത്തെക്കുറിച്ചും അറിയേണ്ടിയിരിക്കുന്നു. പൊതുവേ അതുപോലെ തന്നെ വേസ്റ്റ് മാനേജ്മെൻറ്റ് കാര്യത്തിൽ കൂടുതൽ ഗവേഷണങ്ങളും കൂടുതൽ ഫലപ്രദമായിട്ടുള്ള ഇടപെടലും നമുക്ക് ആവശ്യമുണ്ട്.